14672 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 227 മരണങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഏറ്റവും ഉയർന്ന പ്രതിദിന മരണനിരക്കാണിത്. ഇതോടെ ആകെ മരണം 9946 ആയി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 14.27. 13638 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 814 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 21429 പേർക്ക് രോഗം ഭേദമായി. 67 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം സ്ഥിരീകരിച്ചു. പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ മർദ്ദിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. വെളിയം ആരൂർക്കോണം സ്വദേശികളായ ബിനു, മോനിഷ്, മനുകുമാർ എന്നിവരാണ് പിടിയിലായത്. വാഹന പരിശോധനയ്ക്കിടയിൽ പ്രതികൾ പോലീസിനോട് കയർത്ത് സംസാരിക്കുകയും മർദ്ദിക്കുകയും ആയിരുന്നു. SI സന്തോഷ് കുമാർ, ഹോംഗാർഡ് പ്രദീപ് എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. പ്രതികൾ സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ നിന്നും 3 ലിറ്റർ വാറ്റുചാരായം കണ്ടെടുത്തു. പരിക്കേറ്റ പോലീസുകാർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. താമരശ്ശേരിയിൽ വൻ മയക്കുമരുന്ന് വേട്ട. 50 ഗ്രാം MDMA പിടിച്ചെടുത്തത്. താമരശ്ശേരി അമ്പായത്തോട് സ്വദേശി ഫൈസലിനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വിപണിയിൽ 2 ലക്ഷം രൂപ വില വരുന്ന മയക്കുമരുന്നാണ് പിടിച്ചെടുത്തത്. ലോക്ഡൌണിൽ ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും ഉപയോഗവും വർദ്ധിക്കാനുള്ള സാധ്യതകൾ മനസ്സിലാക്കി എക്സൈസ് പരിശോധനകൾ കർശനമാക്കിയിരുന്നുവെന്നും വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്നും അധികൃതർ അറിയിച്ചു. നെയ്യാറ്റിൻകരയിൽ വീട്ടിൽ ചാരായം നിർമ്മിച്ച സംഭവത്തിൽ മധ്യവയസ്കനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. പെരുമ്പഴുതൂർ ഭാഗത്ത് നടത്തിയ പരിശോധനയിൽ രാജേന്ദ്രൻ നായരുടെ വീട്ടിൽ നിന്ന് 200 ലിറ്റർ കോട, 10 ലിറ്റർ ചാരായം, വാറ്റുപകരണങ്ങൾ എന്നിവയാണ് പിടിച്ചെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട് രാജേന്ദ്രൻ നായരെ കസ്റ്റഡിയിലെടുത്തു. 1 ലിറ്റർ ചാരായം 2000 രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തിയിരുന്നതെന്ന് പ്രതി എക്സൈസിനോട് പറഞ്ഞു. വ്യാജ മദ്യക്കടത്തുമായി ബന്ധപ്പെട്ട കൊലപാതക കേസിലെ പ്രതികൾ ഉൾപ്പെടെ 4 പേർ എക്സൈസ് സംഘത്തിന്റെ പിടിയിൽ. നരിവാമൂട് ഇരട്ടക്കൊലക്കേസിലെ പ്രതികളായ സജു, പാപ്പനംകോട് സ്വദേശി ഹരിദാസ്, നരിവാമൂട് സ്വദേശി വിഷ്ണു, നേമത്തെ രജീം റഹീം എന്നിവരെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. മദ്യം കടത്താൻ ഉപയോഗിച്ച മഹീന്ദ്ര ജീപ്പും മദ്യം വിറ്റ വകയിൽ ലഭിച്ച 25,000 രൂപയും 4 മൊബൈൽ ഫോണുകളും എക്സൈസ് സംഘം പിടിച്ചെടുത്തു. ഒരു കുപ്പി വ്യാജ മദ്യത്തിന് 2500 രൂപ നിരക്കിലാണ് സംഘം കച്ചവടം നടത്തിയിരുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ ആശങ്ക മാറ്റുന്നതിനായി വിഴിഞ്ഞം അഴിമുഖത്തെ മണൽ നീക്കം ആരംഭിച്ചു. അഴിമുഖത്ത് അടിഞ്ഞിരിക്കുന്ന മണൽ അപകടം സൃഷ്ടിക്കുന്നതായി പരാതികൾ ഉയർന്നിരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയുടെ നേതൃത്വത്തിലാണ് മണൽ നീക്കം ചെയ്യുന്നത്. മണൽ നീക്കത്തിന് മുന്നോടിയായി അഴിമുഖത്ത് മണ്ണടിഞ്ഞിട്ടുണ്ടോ എന്ന പരിശോധന നടത്തി. പാലക്കാട് തൃത്താലയിൽ സമൂഹമാധ്യമങ്ങൾ വഴി വ്യാജ പ്രചാരണം നടത്തി സാമ്പത്തിക തട്ടിപ്പ്. അപകടത്തിൽ പരിക്കേറ്റ് വെന്റിലേറ്ററിൽ കഴിയുന്ന കുഞ്ഞിന് ചികിത്സയ്ക്ക് പണം ആവശ്യപ്പെട്ടാണ് തട്ടിപ്പ്. എന്നാൽ ഇങ്ങനെയൊരു കുഞ്ഞില്ലെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. അതേസമയം തട്ടിപ്പ് നടത്തിയ പ്രതിയെ പോലീസ് സംരക്ഷിക്കുകയാണെന്ന് ആരോപണമുയർന്നു. കൊട്ടാരക്കര പുലമൺതോട് നിറഞ്ഞു കവിഞ്ഞതോടെ വീടുകൾക്ക് ഭീഷണി. സമീപത്തെ വീടുകൾക്ക് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് പതിവായതോടെ കുടുംബങ്ങൾ ദുരിതത്തിലാണ്. 5 വർഷമായി ഇതാണ് അവസ്ഥ. പുലമൺതോടിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തതാണ് ഈ ദുരിതത്തിന് കാരണം. മഴ പെയ്താൽ തോട്ടിൽ നിന്നും വെള്ളമൊഴുകിയെത്തും. ഇതോടെ വീടും പുരയിടവും വെള്ളക്കെട്ടാകും. മഴ നീണ്ടു നിന്നാൽ കുടുംബം മാറി താമസിക്കേണ്ട ഗതികേടിലുമാണ്. 2017 വെള്ളം കയറുകയും 2 ആട് ചാവുകയും അങ്ങനെയുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും എനിക്കാണെങ്കിൽ വീട് ഉറങ്ങുന്നതിന് വേണ്ടി കുഞ്ഞുങ്ങളെയും കൊണ്ട് അന്യ വീട്ടിലേക്ക് അഭയം പ്രാപിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് തന്നെയാണ് അവസ്ഥ. 4 വർഷം മുൻപ് വെള്ളം കയറി ജയന്റെ വളർത്തുമൃഗങ്ങളും കൃഷിയുമെല്ലാം നശിച്ചിരുന്നു. ഉദ്യോഗസ്ഥ തലങ്ങളിലും മന്ത്രിമാർക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. ഈ തോടിന്റെ സംരക്ഷണ ഭിത്തി കെട്ടി ഈ വെള്ളം ഇങ്ങോട്ട് കയറാത്തടയണം. നല്ല ഉയർത്തി കെട്ടണം. ഉയർത്തി കെട്ടിക്കൊണ്ട് വേണം ഇങ്ങനെ ഈ വെള്ളം ഇങ്ങോട്ട്. ഈ ചെറിയ മഴ പെയ്താൽ മതി, ആദ്യം മൈലം പഞ്ചായത്തിലെ ആദ്യം വെള്ളം കയറുന്ന ഏക വീടാണ് ഈ ജയകുമാറിന്റേത്. ചെറുകിട ജലസേചന വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയെങ്കിലും തോടിന്റെ സംരക്ഷണ ഭിത്തി കെട്ടാൻ നടപടിയായില്ല. പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് വില്ലേജ് അധികൃതർ പറയുന്നത്. തോടിന്റെ സംരക്ഷണ ഭിത്തിക്ക് വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട് ചെയ്ത് ഇദ്ദേഹത്തിന് എന്തെങ്കിലും ധനസഹായം കിട്ടുന്നതിന് വേണ്ടിയിട്ടും റിപ്പോർട്ട് റവന്യൂവിന്റെ ഭാഗത്തുനിന്ന് ചെയ്യാമെന്നും അതിന് പഞ്ചായത്ത് സപ്പോർട്ട് ചെയ്യാമെന്നും അറിയിക്കും. കഴിഞ്ഞ മഴക്കാലത്ത് 3 തവണയാണ് ജയന് കുടുംബത്തെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വന്നത്. മഴക്കാലമാകുമ്പോൾ വീടിന് ചുറ്റും വെള്ളം നിറയുന്നതോടെ ഇവരുടെ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. ന്യൂസ് 18 കൊട്ടാരക്കര.
ഇടുക്കി നെടുങ്കണ്ടം പൊന്നാങ്കാണിയിൽ 2000-ലധികം കുടുംബങ്ങൾ കുടിവെള്ളത്തിനും കൃഷി ആവശ്യത്തിനുമായി ഉപയോഗിച്ചിരുന്ന നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയതായി പരാതി. കലാർപുഴയുടെ കൈവഴിയായ പാലാറിന്റെ ഉത്ഭവത്തിൽ തടയണ കെട്ടിയാണ് ഒഴുക്ക് തടസ്സപ്പെടുത്തിയത്. സമീപത്തുള്ള പഞ്ചായത്ത് കുളം സ്വകാര്യ വ്യക്തി തകർത്തതായും നാട്ടുകാർ പറയുന്നു. പാലാർ അരുവിയുടെ ഉത്ഭവത്തിൽ തന്നെ ചെക്ക് ഡാം നിർമ്മിച്ചാണ് സ്വാഭാവിക നീരൊഴുക്കിന് തടസ്സം വരുത്തിയത്. സ്വകാര്യ വ്യക്തിയുടെ ഏലം കൃഷിക്ക് ഉപയോഗിക്കാൻ വെള്ളം ശേഖരിക്കാനായാണ് തടയണ കെട്ടിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. മഴക്കാലത്ത് പോലും കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളായ പാലാർ, പട്ടത്തിമുക്ക്, കോമ്പയാർ മേഖലകളിലെ കുടുംബങ്ങളാണ് ഇതോടെ ദുരിതത്തിലായത്. ഇത് സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഇവിടെ കുടിവെള്ളക്ഷാമം നേരിട്ടപ്പോൾ എസ് സി കോളനിയുടെ ഫണ്ട് അനുവദിച്ച് ഞങ്ങൾക്ക് ഒരു കുളം നിർമ്മിച്ചു തന്നതാണ്. ഈ കുളം അനധികൃത വ്യക്തി നശിപ്പിക്കുകയും ഇവിടെ ആയിരക്കണക്കിന് വീട്ടുകാർ ഈ കുളം ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് പൊന്നാങ്കാണിയെ സംബന്ധിച്ച്, പൊന്നാങ്കാണിയിലെ 8-ാം വാർഡിനെ സംബന്ധിച്ച് കുടിവെള്ളക്ഷാമം ഭയങ്കരമായി നേരിടുന്നു. പഞ്ചായത്തിൽ നിന്ന് തന്നെ ട്രാക്ടറിലും മറ്റു വാഹനങ്ങളിലും വെള്ളം കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇവിടെ ഈ സംഭവം നടന്നിരിക്കുന്നത്. ജലസ്രോതസ്സിന് നടുവിലൂടെ കമ്പിവേലിയും സ്വകാര്യ വ്യക്തി കെട്ടിയിട്ടുണ്ട്. പൊന്നാങ്കാണി മലമുകളിലെ നാട്ടുകാരുടെ ജലക്ഷാമം പരിഹരിക്കാൻ പഞ്ചായത്ത് നിർമ്മിച്ചു നൽകിയ കുളവും സ്വകാര്യ വ്യക്തി തകർത്തതായി ആക്ഷേപമുണ്ട്. ഇതോടെ പഞ്ചായത്താണ് വാഹനത്തിൽ നാട്ടുകാർക്ക് വെള്ളം എത്തിച്ചു നൽകുന്നത്. സംഭവത്തിൽ മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രിമാർ, ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് നാട്ടുകാർ പരാതി നൽകി. അധികൃതർ അടിയന്തരമായി സ്ഥലം സന്ദർശിച്ച് നടപടി കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. എടവണ്ണപ്പാറ അങ്ങാടിയിലെ മാലിന്യം തള്ളിയത് ചാലിപ്പാടത്തെ വെള്ളക്കെട്ടിൽ. പരിസ്ഥിതി ദിനത്തിലെ ശുചീകരണത്തെ തുടർന്ന് ശേഖരിച്ച മാലിന്യമാണ് വെള്ളക്കെട്ടിൽ തള്ളിയത്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്തെത്തി. പരിസ്ഥിതി ദിനത്തിൽ എടവണ്ണപ്പാറ ടൌണിൽ നടത്തിയ ശുചീകരണത്തിന്റെ മാലിന്യം തള്ളിയത് ചാലിപ്പാടത്തെ വെള്ളക്കെട്ടിൽ. ചാക്കുകളിലും ഉന്തുവണ്ടികളിലുമായി വലിയ മാലിന്യ കൂമ്പാരമാണ് ഇവിടെ തള്ളിയത്. പ്ലാസ്റ്റിക് അടക്കം മാലിന്യം ഇവിടെയിട്ട് കത്തിക്കുന്നുമുണ്ട്. വെള്ളക്കെട്ട് മലിനമാക്കിയതിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് CPM വാഴക്കാട് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മാലിന്യമുക്തമാക്കുന്ന പരിപാടി പഞ്ചായത്തിലെ ബന്ധപ്പെട്ട അധികാരികളുടെ നേതൃത്വത്തിൽ നടന്നതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അങ്ങനെയുള്ള മാലിന്യം നമ്മൾ പൂർണ്ണമായിട്ട് എടവണ്ണപ്പാറ അങ്ങാടിയുടെ തൊട്ടടുത്തുള്ള നീർത്തടമായിട്ടുള്ള ഈ ചാലിക്കണ്ടം വയലിലേക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ തള്ളിയിരിക്കുകയാണ്. ഇത് മൂലം ഈ വെള്ളം മലിനമാകുകയാണ്. ഈ വെള്ളം മലിനമാകുന്നത് തടയേണ്ട അധികാരികൾ പഞ്ചായത്ത് അധികൃതരാണ്. ആ അധികൃതർ തന്നെയാണ് ജലം മലിനമാക്കുന്ന ഇത്തരത്തിലുള്ള ഒരു നീചമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനെതിരെ നടപടി സ്വീകരിക്കേണ്ട പഞ്ചായത്തും ആരോഗ്യവകുപ്പും അടക്കമുള്ള ആളുകളുടെ നിർദ്ദേശപ്രകാരമാണ് പിന്നെ ഈ ഇതിവിടെ കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ള മനസ്സിലാണ്. ഇതിൻ്റെ കഴിഞ്ഞ വർഷം ഇതേ കാലത്താണ് ഈ ചാലിപ്പാടം ഇതേപോലെ മലിനമാക്കപ്പെട്ടത്. വർഷങ്ങളായി ഇവിടെ മാലിന്യം തള്ളൽ തുടരുകയാണ്. ചാലിപ്പാടം മലിനമായതിനാൽ സമീപത്തെ കിണറുകളും മലിനമാകുന്നുവെന്ന ആക്ഷേപവും പരിസരവാസികൾക്കുണ്ട്. എന്നാൽ വെള്ളക്കെട്ടിൽ മാലിന്യം തള്ളിയത് അന്വേഷിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് 18 എടവണ്ണപ്പാറ. കായംകുളം കരിപ്പുഴ തോട്ടിലെ പോള നീക്കി തുടങ്ങി. ചെറുകിട ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് നടപടി. കരിപ്പുഴത്തോട്ടിൽ പോള അടിഞ്ഞുകൂടിയതുമൂലം നീരൊഴുക്ക് പലയിടത്തും തടസ്സപ്പെട്ടിരുന്നു. മഴ ശക്തമായപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ തുടങ്ങി. നാട്ടുകാർ പോള നീക്കം ചെയ്യാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല. തുടർന്നാണ് ചെറുകിട ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിൽ യന്ത്രങ്ങൾ ഉപയോഗിച്ച് പോള നീക്കം ചെയ്യുന്നത്. ഉള്ളിട്ട പുഞ്ചയിൽ നിന്നും അച്ചൻകോവിലാറ്റിൽ നിന്നുമാണ് പോള കരിപ്പുഴത്തോട്ടിലെത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി പോളശല്യം കൂടുതലായിരുന്നു. പത്തീർപ്പാലം, ഇരുവാപ്പാലം ഇങ്ങനെ ഒഴി വന്ന് കിടന്ന പോളകളെല്ലാം അവിടുന്ന് കുത്തിവിട്ട് ഇവിടെ വന്ന് അടിഞ്ഞു കിടക്കുമായിരുന്നു ഒഴുക്കില്ലാതെ. അവിടെ അന്നേരം പോളകൾ വന്ന് കിടന്നു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാകും, വീട്ടുകൾ പറമ്പുകളിൽ വെള്ളം കയറും, ആളുകൾക്ക് ദുരന്തങ്ങളുണ്ടാകും. അത് കാരണം നമ്മളിപ്പോൾ ഇടുന്നത് പോള നിർമ്മാർജ്ജനം ചെയ്യാം. വന്ന് അടിഞ്ഞത് കാരണം ഇവിടുന്ന് ഒഴുക്കാൻ പറ്റുന്നില്ലായിരുന്നു. കോരി GCV വെച്ച് കോരി എടുത്ത് കരയ്ക്കോട്ട് എടുക്കാവുന്നത് കരയ്ക്കോട്ട് കോരി വിടുന്നു, അല്ലാത്തത് ഒഴുക്കി വിടുന്നു. എരുവ മുതൽ പത്തിയൂർ പാലം വരെയുള്ള ഭാഗത്താണ് പോള കൂടുതലായും അടിഞ്ഞുകൂടിയത്. തോട്ടിലൂടെ ഒഴുകിവരുന്ന പോള പാലത്തിന്റെ തൂണുകളിൽ കുരുങ്ങും. പോള അടിഞ്ഞുകൂടുന്നതോടെ നീരൊഴുക്ക് തടസ്സപ്പെടും. കൂടാതെ മാലിന്യങ്ങളും അടിഞ്ഞുകൂടും. ഇവ ചീന് ദുർഗന്ധം വമിക്കും. മഴക്കാലത്ത് വലിയ വെള്ളക്കെട്ടിനും കാരണമാകും. ചെറുകിട ജലസേചന വകുപ്പ് 3 ലക്ഷം രൂപയോളം ചെലവാക്കിയാണ് പോള നീക്കം ചെയ്യുന്നത്. ന്യൂസ് 18 കായംകുളം.
പെരിന്തൽമണ്ണ ആനമങ്ങാട് മാടമ്പ്രക്കുന്ന് നിവാസികളെ വെട്ടിലാക്കി വെട്ടുക്കിളികൾ. പുൽച്ചാടിയുടെ രൂപത്തിലുള്ള വെട്ടുക്കിളികൾ മരങ്ങളുടെ ഇലയും ഓലകളും തിന്നു തീർക്കുകയാണ്. എന്നാൽ ഇവ അപകടകാരികളല്ലെന്നാണ് വിദഗ്ധ അഭിപ്രായം. ആനമങ്ങാട് മാടമ്പ്രക്കുന്നിനടുത്തുള്ള സ്പീഡോസ് സ്പോർട്സ് ഹബിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിലാണ് വെട്ടുക്കിളികൾ കൂട്ടമായി എത്തിയിരിക്കുന്നത്. പുൽച്ചാടിയുടെ രൂപത്തിലുള്ള വെട്ടുക്കിളികൾ മരങ്ങളുടെ ഇലകളും ഓലകളും തിന്നു തീർക്കുകയാണ്. വാഴയിലകളും ഭക്ഷണമാക്കുന്നുണ്ട്. കാട് പിടിച്ചു കിടക്കുന്ന ഭാഗങ്ങളിലാണ് ഇത്തരം വെട്ടുക്കിളികൾ കൂട്ടമായി എത്തുന്നത്. ആലിപ്പറമ്പ് കൃഷി ഓഫീസർ റജീനയെ നാട്ടുകാർ വിവരമറിയിച്ചു. തുടർന്ന് കാക്കനാട്ടുള്ള കേന്ദ്ര സംയോജിത കീടനിയന്ത്രണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ഓഫീസർ ടോം ചെറിയാൻ സ്ഥലം സന്ദർശിച്ചു. ഈ ഇനം വെട്ടുക്കിളികൾ അപകടകാരികളല്ലെന്നും എന്നാൽ വൻതോതിൽ കാണുന്ന ഭാഗങ്ങളിൽ വീര്യം കുറഞ്ഞ കീടനാശിനി ഉപയോഗിച്ച് ഇവയെ തുരത്താമെന്നും ടോം ചെറിയാൻ പറഞ്ഞു. ഇത് പിർഗോമോർഫിഡ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ വരുന്നതാണ്. അപ്പോൾ ഈ കോഫി ലോക്കസ്റ്റ് കേരളത്തിലെ വിളകളിലൊന്നും അധിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. ഇതിൻ്റെ രൂക്ഷത എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതും ഇതിൻ്റെ ഇളം ദശകളാണ് കൂടുതലായിട്ടും കൃഷികളെയും അങ്ങനെയൊക്കെ വാഴ അതുപോലെയുള്ള തെങ്ങ് ഒക്കെ ചെറിയ രീതിയിലുള്ള ആക്രമണം മാത്രമേ ഉള്ളൂ. വലിയ വൻതോതിലുള്ള ആക്രമണമൊന്നും എവിടെ ഉണ്ടായതായിട്ട് കാണുന്നില്ല. കൃഷിയിടങ്ങളിലേക്ക് മറ്റും വ്യാപിക്കാതെ വെട്ടുക്കിളികളുടെ ശല്യം ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. ന്യൂസ് 18 ആനമങ്ങാട്. സാമൂഹിക അടുക്കളയിലേക്ക് ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു നൽകി MP അടൂർ പ്രകാശ്. പൂവച്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക അടുക്കളയ്ക്കാണ് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ കൈമാറിയത്. പൂവച്ചൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സനൽകുമാർ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സത്യദാസ് പൊന്നെടുത്തുകുഴി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. പഞ്ചായത്തിലെ നിരവധി കുടുംബങ്ങളിലേക്കാണ് ഇവിടെ നിന്ന് ഭക്ഷണപ്പൊതികൾ എത്തിക്കുന്നത്. ഗോഡ്സ് ലവ് ചാരിറ്റിയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിൽ നിർധന കുടുംബത്തിന് വീട് വെച്ചു നൽകി. ടിനു പാസ്റ്ററുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ ധനമന്ത്രി KN ബാലഗോപാൽ താക്കോൽ ദാനം നിർവഹിച്ചു. ചോർന്നൊലിക്കുന്ന കൂരയിൽ കഴിഞ്ഞിരുന്ന കുടുംബത്തിന് വാർഡ് കൌൺസിലർ SR രമേശിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു വീട് നിർമ്മിച്ചു നൽകിയത്. കൊട്ടാരക്കര നഗരസഭാ പരിധിയിൽ 22-ാമത്തെ കുടുംബത്തിനാണ് സ്ഥലം വാങ്ങി വീടൊരുക്കി നൽകിയതെന്ന് ഗോഡ്സ് ലവ് ചാരിറ്റി പ്രവർത്തകർ അറിയിച്ചു. മറ്റു വാർത്തകളുടെ വേളയ്ക്ക് ശേഷം. ലോക്ഡൌണിൽ ദുരിതത്തിലായതോടെ പ്രത്യേക പാക്കേജ് സർക്കാർ അനുവദിക്കണമെന്ന് കലാകാരന്മാർ. കഴിഞ്ഞ ഒരു വർഷമായി തുടരുന്ന നിയന്ത്രണങ്ങളിൽ പലരും കടക്കിണിയിലും ദുരിതത്തിലുമാണ്. മറ്റു മേഖലയ്ക്ക് നൽകുന്ന ഇളവുകൾ കലാരംഗത്ത് ലഭിക്കാത്തതും പ്രതിസന്ധിക്ക് കാരണമാകുന്നു. മുപ്പത്തിയെട്ട് വർഷമായി പ്രൊഫഷണൽ ഗാനമേള രംഗത്തും കലാപരിപാടികളിലും സജീവമായിരുന്ന കലാകാരനാണ് അജിത്. എന്നാൽ ലോക്ഡൌൺ കാരണം പരിപാടികൾ നഷ്ടമായതോടെ കടുത്ത പ്രതിസന്ധിയിലാണ് ജീവിതം. മറ്റു വരുമാന മാർഗങ്ങളൊന്നുമില്ലാത്തതിനാൽ കുടുംബം അർദ്ധപട്ടിണിയിലും ദുരിതത്തിലുമായി. ഞങ്ങൾ ഈ പ്രോഗ്രാമിനെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരായിരുന്നു. ഞങ്ങൾ പ്രോഗ്രാം ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആരോട് ചോദിക്കും? ആരോടും ഒരു കടം പോലും ചോദിക്കാനൊക്കത്തില്ല. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ കലാകാരന്മാരാണ്, കൂടുതലും ഒരു 90% കലാകാരന്മാരാണ്. അവരും ഇതേ സെയിം അല്ലേ? അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കാൻ പറ്റുമോ? അവർ നമ്മളോടും ചോദിക്കാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് റേഷനൊക്കെ വാങ്ങിച്ചും പിന്നെ അതുകൊണ്ട് മാത്രം കഴിയുക. കലാരംഗത്തു നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്നതിനാൽ ലോക്ക്ഡൗൺ കാലത്തെ പ്രതിസന്ധി പലരെയും വലിയ കടക്കിണിയിലാണ് എത്തിച്ചിരിക്കുന്നത്. മറ്റു മേഖലകൾക്ക് സർക്കാർ ഇളവുകളും സഹായങ്ങളും പ്രഖ്യാപിക്കുമ്പോൾ കലാകാരന്മാർക്ക് യാതൊരു ആനുകൂല്യവും ലഭിക്കുന്നില്ലെന്ന് ഇവർ പറയുന്നു. ആൾക്കൂട്ടം ഒഴിവാക്കിയുള്ള ചെറിയ പരിപാടികൾ പോലും നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ സർക്കാർ സഹായം മാത്രമാണ് ഇവരുടെ ഇനിയുള്ള പ്രതീക്ഷ. ന്യൂസ് 18 പത്തനംതിട്ട. നെറ്റിപ്പട്ടങ്ങളുടെ നിർമ്മാണത്തിൽ ശ്രദ്ധേയാവുകയാണ് കാസർഗോഡ് വെള്ളിക്കോത്തെ മേഘ കൃഷ്ണൻ. വെറുതെ തുടങ്ങിയതാണെങ്കിലും അവയ്ക്ക് വിപണിയും കണ്ടെത്തി കഴിഞ്ഞു മേഘ. ലോക്ഡൌൺ കാലം കലാപഠനത്തിനും സുന്ദരമായ കലാരൂപങ്ങൾ തയ്യാറാക്കുന്നതിനുമുള്ള അവസരമാക്കി മാറ്റിയിരിക്കുകയാണ് വെള്ളിക്കോത്ത് സ്വദേശിനി മേഘ. ഇക്കുറി നെറ്റിപ്പട്ട നിർമ്മാണത്തിലാണ് മേഘ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇവ പഠിച്ചെടുക്കുക മാത്രമല്ല, സാമ്പ്രദായിക രീതിയിൽ നെറ്റിപ്പട്ടം നിർമ്മിച്ച് വിപണി കണ്ടെത്താനും കഴിഞ്ഞു. എറണാകുളത്തെ അയൽക്കാരിയിൽ നിന്നാണ് നെറ്റിപ്പട്ടങ്ങളുടെ നിർമ്മാണ രീതി മേഘ പഠിച്ചെടുത്തത്. കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്ത് കുപ്പികളിൽ ചിത്രം വരച്ചാണ് ഞാൻ ഇത് തുടങ്ങിയത്.
പിന്നെ എന്നെ കല്യാണം കഴിഞ്ഞ് പെരുമ്പാവൂർ കൊണ്ടു പോയതിന് ശേഷമാണ് എനിക്ക് നെറ്റിപ്പട്ടം ഉണ്ടാക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് വന്നത് തന്നെ. അപ്പോൾ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ട് കൂടുതൽ സപ്പോർട്ട് ഉണ്ടായത്. അങ്ങനെ ഇത് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ തൊട്ടടുത്തൊരു ചേച്ചിയുടെ അടുത്ത് പോയി ഞാൻ പഠിച്ചു, ഒരെണ്ണം ഉണ്ടാക്കി. നെറ്റിപ്പട്ടം നിർമ്മിക്കുമ്പോൾ ഗണപതി, നവഗ്രഹങ്ങൾ, അഷ്ടവസുക്കൾ, ദേവീദേവന്മാർ എന്നിവർക്കെല്ലാം ഇതിൽ സങ്കല്പവും സ്ഥാനവുമുണ്ട്. സൂക്ഷ്മമായ ഈ കാര്യങ്ങൾ വരെ അതിവേഗം പഠിച്ചെടുത്താണ് മേഘ നെറ്റിപ്പട്ടങ്ങൾ ഒരുക്കുന്നത്. തൃശൂരിൽ നിന്നാണ് നെറ്റിപ്പട്ടത്തിനുള്ള നിർമ്മാണ വസ്തുക്കൾ വാങ്ങുന്നത്. പല വലിപ്പത്തിലുള്ള നെറ്റിപ്പട്ടങ്ങൾ മേഘ തയ്യാറാക്കിയിട്ടുണ്ട്. ആദ്യമായി നിർമ്മിച്ച നെറ്റിപ്പട്ടം മംഗളൂരുവിലുള്ള ബന്ധുവാണ് വാങ്ങിയത്. വീട്ടലങ്കാരത്തിനുള്ള വസ്തു എന്ന നിലയിൽ നെറ്റിപ്പട്ടങ്ങൾ വിറ്റഴിയപ്പെടുമെന്ന വിശ്വാസത്തിലാണ് മേഘ. ന്യൂസ് 18 കാസർഗോഡ്. വയനാട്ടിൽ സർക്കാർ മേഖലയിലെ രണ്ടാമത്തെ ബ്ലഡ് കമ്പോണന്റ് സെപ്പറേഷൻ യൂണിറ്റ് പ്രവർത്തനം തുടങ്ങി. രോഗികൾക്ക് ആവശ്യമുള്ള ഘടകം മാത്രം രക്തത്തിൽ നിന്നും വേർതിരിച്ച് നൽകുന്ന യൂണിറ്റ് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രി ബ്ലഡ് ബാങ്കിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അവശ്യഘട്ടങ്ങളിൽ രോഗികൾക്ക് രക്തം നേരിട്ട് നൽകാതെ രോഗചികിത്സയ്ക്ക് ആവശ്യമുള്ള ഘടകം മാത്രം വേർതിരിച്ച് നൽകാനുള്ള സംവിധാനമാണ് ബ്ലഡ് കമ്പോണന്റ് സെപ്പറേഷൻ. ബത്തേരി താലൂക്ക് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലാണ് യൂണിറ്റ് പ്രവർത്തനം തുടങ്ങിയത്. ഇതോടെ രക്തത്തിൽ നിന്നും RBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ എന്നിവ വേർതിരിച്ച് സൂക്ഷിക്കാനും ആവശ്യമുള്ളവർക്ക് അത് മാത്രം നൽകുകയും ചെയ്യാം. ഇനി ഒരാളിൽ നിന്ന് നിൽക്കുന്ന രക്തം മൂന്ന് പേർക്ക് ഉപകാരപ്പെടും. മൂന്ന് രക്താണുക്കളുണ്ട്, വെളുത്ത രക്താണുക്കളുണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്, അതിനകത്ത് പ്ലാസ്മയുണ്ട്. ഇത് വിവിധ ഘടകങ്ങളായിട്ട് നമുക്കിത് വേർതിരിച്ച് വെക്കാൻ സാധിക്കുന്നു. ഒരു ഡോണറിൽ നിന്ന് തന്നെ കിട്ടുന്ന ബ്ലഡിനെ നാല് ഘടകമായിട്ട് നമുക്ക് വേർതിരിച്ച് വെക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൽ നിന്ന് കിട്ടുന്ന ബ്ലഡ് ആവശ്യമുള്ള ഈ ഓരോ കമ്പോണന്റ് ആവശ്യമുള്ള നാല് പേഷ്യന്റിനാണ് അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നത്. -80°C രക്തത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന കണികകൾ സൂക്ഷിക്കാനാവുന്ന ഫ്രീസറുകളും കണികകളും പ്ലാസ്മയും വേർതിരിച്ചെടുക്കാവുന്ന ഫ്രീസറുകളും യൂണിറ്റിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സർക്കാർ മേഖലയിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിലും ഇപ്പോൾ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലുമാണ് ബ്ലഡ് കമ്പോണന്റ് സെപ്പറേഷൻ യൂണിറ്റ് ഉള്ളത്. ന്യൂസ് 18 വയനാട്. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബത്തിന് ധനസഹായവുമായി മലപ്പുറം മാറാക്കര പഞ്ചായത്ത്. സർക്കാരിന്റെ കോവിഡ് മരണക്കണക്കിൽ ഉൾപ്പെടുന്ന വ്യക്തികളുടെ കുടുംബത്തിനാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം എത്തിക്കുക. കോവിഡ് രണ്ടാം തരംഗം പിടിമുറുക്കിയതോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള കൂടിയാലോചനയുടെ ഭാഗമായാണ് ധനസഹായം എത്തിക്കാൻ ഭരണസമിതി തീരുമാനിച്ചത്. പുതിയ ഭരണസമിതി ചുമതലയേറ്റ ശേഷം രൂപീകരിച്ച പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് സഹായം എത്തിക്കുക. കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബത്തിന് 5,000 രൂപ വീതമാണ് നൽകുന്നത്. പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന കോവിഡ് മരണക്കണക്കുകളിൽ ഉൾപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്കാണ് സഹായം ലഭിക്കുക. മാറാക്കര ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ മരണപ്പെട്ടിട്ടുള്ള വ്യക്തികളുടെ കുടുംബങ്ങൾക്ക് നമ്മൾ 5,000 രൂപ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് സഹായധനമായി കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ജനങ്ങളുടെ കൂടെ, അതായത് ഈ ഒരു സമയത്ത് മരണപ്പെട്ട ജനങ്ങളുടെ കുടുംബങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരുടെ കൂടെ നിൽക്കാം എന്നാണ് നമ്മുടെ ഭരണസമിതി തീരുമാനമെടുത്തിട്ടുള്ളത്. പഞ്ചായത്ത് പരിധിയിൽ ഇതുവരെ 10 പേരാണ് രണ്ടാം തരംഗത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. ഇവരുടെ കുടുംബത്തിന് ഉടൻ തുക കൈമാറാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത് ഭരണസമിതി. ന്യൂസ് 18 തിരൂർ. കാർഷിക കേരളം. ലോക്ഡൌൺ കാലത്ത് കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ഇടപെടലുമായി കൃഷിവകുപ്പ്. കോതമംഗലം, പല്ലാരിമംഗലത്തെ കർഷകർക്കാണ് കൃഷിവകുപ്പിന്റെ കൈത്താങ്. ലോക്ഡൌൺ കാലത്ത് ഏറെ പ്രതിസന്ധിയിലാണ് കർഷകർ. കാലം തെറ്റിയ മഴയും കൃഷിനാശവും ദുരിതമിരട്ടിയാക്കി. ഈ സാഹചര്യത്തിലാണ് കർഷകർക്ക് കൃഷിവകുപ്പിന്റെ കൈത്താങ്. കർഷകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ വാങ്ങി വിറ്റഴിക്കുകയാണ് കൃഷിവകുപ്പ്. കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സിന്ധു VP നേതൃത്വത്തിലാണ് പുതിയ പദ്ധതി നടപ്പാക്കുന്നത്. കർഷകരിൽ നിന്നും ഇടനിലക്കാരില്ലാതെ സാധനങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ പ്രൊക്യൂർ ചെയ്ത് അവർക്ക് അവരുടെ സാധന ഉൽപ്പന്നങ്ങൾക്ക് നിശ്ചിത വില നിശ്ചയിച്ചുകൊണ്ട് മറ്റുള്ള ഉപഭോക്താക്കളെ കണ്ടെത്തി വിൽപ്പന നടത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കപ്പ കർഷകരെയും പൈനാപ്പിൾ കർഷകരെയും സഹായിക്കുവാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എറണാകുളത്തെ വിവിധ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് വിപണനം നടക്കുന്നത്. പല്ലാരിമംഗലം പഞ്ചായത്തിലെ കൃഷിഭവനും മൈത്രി ഇക്കോ ഷോപ്പും ആദ്യ വിതരണത്തിന് നേതൃത്വം നൽകി. കപ്പയ്ക്കും പൈനാപ്പിളിനും പുറമെ നേന്ത്രൻ, പൂവൻ, ഞാലിപ്പൂവൻ എന്നിവയും നൽകുന്നുണ്ട്. 5 കിലോ പൈനാപ്പിളും 3 കിലോ കപ്പയും ഉൾപ്പെടുന്ന കിറ്റ് 150 രൂപയ്ക്ക് കിറ്റുകളാക്കിക്കൊണ്ടാണ് ഓർഡറുകൾ സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചു കൊടുക്കുന്നത്. ഇതിന്റെ ന്യൂസ് പോസ്റ്ററുകളാക്കിയിട്ട് നമ്മൾ ഓരോ ഫ്ളാറ്റിലേക്ക് വിതരണം ചെയ്തതോടുകൂടി തന്നെ വളരെയധികം
പ്രതീക്ഷ നൽകുന്ന രീതിയിലുള്ള പ്രതികരണമാണ് ആ ഭാഗത്തുള്ളവരിൽ നിന്നുണ്ടായിരിക്കുന്നത്. പല്ലാരിമംഗലം കോതമംഗലം കൃഷിഭവനുകൾക്കാണ് പ്രവർത്തന ചുമതല. 5 കിലോ പൈനാപ്പിളും 3 കിലോ കപ്പിയും ഉൾപ്പെടുന്ന 150 രൂപയുടെ കിറ്റാണ് വിതരണം നടത്തുന്നത്. ന്യൂസ് 18 കോതമംഗലം. കേരളത്തിലെ ആദ്യത്തെ ട്രീ ആംബുലൻസുമായി പണ്ടപ്പള്ളി പീപ്പിൾസ് ബൊട്ടാണിക്കൽ ഗാർഡൻ ട്രീ എന്ന സംഘടനയുമായി ചേർന്നാണ് പദ്ധതി തയ്യാറാക്കിയത്. കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 2 വർഷമായി വൃക്ഷത്തൈ വിതരണവും വൃക്ഷസംരക്ഷണവും പാതിവഴിയിലാണ്. ഈ സാഹചര്യത്തിൽ നിലവിലുള്ള മരങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനാണ് ട്രീ ആംബുലൻസ് സേവനം ആരംഭിച്ചത്. ചലച്ചിത്ര താരം ജയസൂര്യ ആംബുലൻസിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. പ്രഥമ ശുശ്രൂഷ, വൃക്ഷത്തൈ നടീൽ, വൃക്ഷങ്ങളുടെ സർവേ, നശിച്ച മരങ്ങൾ നീക്കം ചെയ്യൽ തുടങ്ങിയ സേവനങ്ങൾ ഈ ട്രീ ആംബുലൻസിൽ നിന്നും ലഭിക്കും. കേരളത്തില് വർഷങ്ങളായിട്ടും എല്ലാ ജൂൺ 5 മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതിന്റെ സംരക്ഷണം സുഖമായിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ തവണ 20 കിലോമീറ്റർ ചുറ്റളവിലുള്ള പൊതുമരങ്ങൾക്കുടെ സംരക്ഷണത്തിനായിട്ടാണ് നമ്മൾ ട്രീ ആംബുലൻസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സംരക്ഷണമില്ലാതെ കാട് പിടിച്ചു കിടക്കുന്ന മരങ്ങളുടെ ഫോട്ടോയും ലൊക്കേഷനും വാട്സ്ആപ്പ് ചെയ്താൽ ആംബുലൻസ് ടീം സ്ഥലത്തെത്തി വേണ്ട പരിപാലനം നടത്തും. പൂന്തോട്ട പരിപാലന ഉപകരണങ്ങൾക്കൊപ്പം ഒരു പ്ലാന്റ് വിദഗ്ധനും സഹായികളും ട്രീ ആംബുലൻസിൽ ഉണ്ടാകും. ട്രീ പരിസ്ഥിതി സംഘടനയുടെ നേതൃത്വത്തിൽ 9000 വൃക്ഷത്തൈകളാണ് വെച്ചുപിടിപ്പിച്ചത്. ന്യൂസ് 18 കോതമംഗലം. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന് നെറ്റ്വർക്ക് 18 ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 96 ഗ്രാമങ്ങളിലൂടെ 45,300 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം. സിഗരറ്റിന്റെ ആസക്തി വന്നുകൊണ്ടേയിരിക്കും. അതിന്